ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് തിയേറ്റർ റിലീസായിട്ട് വന്ന ഒരു തെലുങ്ക് സിനിമയുടെ വിശേഷമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത്. ചന്തു മൊണ്ടേട്ടി തിരക്കഥ സംവിധാനം ചെയ്ത മൂവിയാണ് കാർത്തികേയ 2. 2014 ഇറങ്ങിയ കാർത്തികേയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കാർത്തികേയ 2 കാണിച്ചിരിക്കുന്നത്. തെലുങ്കിൽ ഓഗസ്റ്റ് 13, 2022 റിലീസ് ചെയ്ത് ഒരുപാട് വിജയങ്ങൾക്ക് ശേഷം അത് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യും. ഏകദേശം 100-150 കോടി രൂപ അവിടെ നിന്ന് കളക്ഷൻ നേടിയതിന് ശേഷമാണ് റീസെൻ്റ്ലി നമ്മുടെ മലയാളത്തിൽ റിലീസായിരിക്കുന്നത്. ഞാൻ കണ്ടത് മലയാളം ഡബ്ഡ് വേഷമാണ്, വനിത വിനോദ തിയേറ്ററിലാണ് കണ്ടത്. പടം ഒറ്റ നോക്കി പറഞ്ഞാൽ ഒരു അടിപൊളി മിസ്റ്ററി അഡ്വഞ്ചർ ആക്ഷൻ മൂവിയാണ് കാർത്തികേയ 2. നമ്മളെല്ലാവരും ഇതുപോലത്തെ ഒരുപാട് ജോണുള്ള മൂവി കണ്ടിട്ടുണ്ട്, ലൈക്ക് നിധി തേടിപ്പോകുന്ന നടൻ, ലൈക്ക് നമ്മുടെ ഇന്ത്യാന ജോൺസ് പോലുള്ള മൂവീസ്. നമ്മൾ ഒരു ആരാധകനാണെങ്കിൽ, ഞാൻ നല്ലൊരു ആരാധകനാണ് ഇന്ത്യാന ജോൺസ് സീരീസിൻ്റെ. സോ അതേപോലെ നിധി തേടിപ്പോകുന്ന ഒരു സ്റ്റോറിയാണ് കാർത്തികേയ 2 കാണുന്നത്. ഇതിൽ നിധി തേടിയല്ല പോകുന്നത്, നമ്മുടെ ലോർഡ് കൃഷ്ണയുടെ ഒരു തളപ്പ് തേടിയാണ് പോകുന്നത്. ഈ മൂവിയുടെ മെയിൻ ക്യാരക്ടറായ ഡോക്ടർ കാർത്തികേയായിട്ട് വന്നിരിക്കുന്നത് നിഖിൽ സിദ്ധാർത്ഥയാണ്. കൂടാതെ മലയാളത്തിൽ നിന്ന് അനുപമ പരമേശ്വരനും അനുപം ഖേർ, ആദിത്യ മേനോൻ, കെ ശ്രീധർ എന്നിവരൊക്കെ മെയിൻ റോൾ വന്നിരിക്കുന്നു. ഈ മൂവിയുടെ പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞാൽ, മൂവി സ്റ്റാർട്ട് ചെയ്ത ഒരു 3D ആനിമേഷനെ കൂടെ ലോർഡ് കൃഷ്ണയെ കാണിക്കുന്നു, ഉദ്ധവിനെ കാണിക്കുന്നു. വളരെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് കാണിക്കുന്നത്. അതേ തളപ്പ് ഉദ്ധവനെ ഏൽപ്പിക്കുന്നു, സൂക്ഷിച്ചു വെക്കാൻ പറയുന്നു. സോ അതിനുശേഷം പ്രസന്റ് സിറ്റുവേഷനിൽ പ്രൊഫസർ രംഗനാഥ റാവു ആയിട്ട് കെ ശ്രീധർ വരുന്നു. അദ്ദേഹം പല രാജ്യങ്ങളിലും പോയി പല ഗ്രന്ഥങ്ങളും പഠിച്ച് ഇതിൻ്റെ ക്ലൂസ് കണ്ടെത്തുന്നു. അതിനിടയിൽ ഡോക്ടർ കാർത്തികേയ ഒരു പൂജയ്ക്ക് വേണ്ടി ദ്വാരികയിൽ വരികയും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങൾ മൂവി കാണിക്കുന്നു. ഈ മൂന്ന് ക്ലൂവും കണ്ടെത്തി, ലൈക്ക് എൻ്റെ ലോർഡ് കൃഷ്ണയുടെ തളപ്പ് കണ്ടെത്തുന്നതിലൂടെ മൂവി അവസാനിക്കുന്നു. അത് കണ്ടെത്തുന്ന ഒരു അഡ്വഞ്ചറാണ്, ആക്ഷൻ ഉണ്ട്, എനിമീസ് ഉണ്ട്. സോ നല്ല രീതിയിൽ മേക്ക് ചെയ്ത, അത്യാവശ്യം നല്ല ആനിമേഷനൊക്കെ ഉള്ള, അത്യാവശ്യം ത്രില്ലിങ് മൊമെൻറ്റ്സ് ഉള്ള നല്ലൊരു ഫീൽ ഗുഡ് മൂവി ആണ് കാർത്തികേയ 2. ഏകദേശം 145 മിനിറ്റ് ഉള്ള മൂവി, ഒരുപാട് ലാഗൊന്നുമില്ല, നല്ല ക്വാളിറ്റി ആയിട്ട് എൻഡ് ചെയ്തിരിക്കുന്നു. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ കണ്ടിട്ടില്ല, എങ്കിലും എൻ്റെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഫ്രണ്ട് എന്നോട് കഥ പറഞ്ഞു തന്നിരുന്നു, അതോടൊപ്പം തന്നെ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു മൂവി കാണാനായിട്ട്. അതുമാത്രമല്ല, ഇത്രയും പ്രശംസ നേടി, നല്ല കളക്ഷൻ നേടി വന്നൊരു മൂവിയാണ് കാർത്തികേയ 2. സോ അത്യാഹം കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി അഡ്വഞ്ചർ മൂവി തന്നെയാണ് കാർത്തികേയ 2. ഇതിൻ്റെ പോസിറ്റീവായിട്ട് എനിക്ക് കൂടുതൽ തോന്നുന്ന ഡയറക്ഷനാണ്, ആക്ടിംഗ് ബേസിലൊരു ഓക്കെ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇവിടെ എഡിറ്റിങ്ങും സിനിമറ്റോഗ്രാഫിയും VFX എല്ലാം ഒന്നിന് മെച്ചം നിൽക്കുന്നു. ഒരുപാട് ലാഗൊന്നുമില്ല പടം, കണ്ടിരുന്ന് ഇങ്ങനെ ഒഴുക്കി തന്നെ പോകുന്നൊരു മൂവിയാണ്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. സോ നിങ്ങൾ ഇത് കണ്ടവരാണെങ്കിൽ നിങ്ങളെ അഭിപ്രായം കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിലായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.